വിളിക്കുന്നു. സജി, അജീഷിൻ്റെ ബന്ധു നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സജി, സജിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടികളടക്കം മന്ത്രിമാരോട് എന്താണ് ചെയ്യേണ്ടത് എന്നെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് കണ്ടത്. തോക്ക് കൊടുക്കണം എന്നാവശ്യം. അപ്പോൾ മന്ത്രിമാർ പറയുന്നുണ്ട് അത് ഞങ്ങളല്ല ചെയ്യേണ്ടത്, കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് എന്ന്. 10 ദിവസമായിട്ടും ഇപ്പോൾ ആനയെ വെടിവെക്കാൻ കഴിയാത്ത കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വോട്ട് ചോദിക്കാൻ വേണ്ടി ഇനി കാട്ടിലേക്ക് പോയാൽ മതി എന്ന ചിലർ നിർദ്ദേശിക്കുന്നതായി കണ്ടു. അത്തരം വൈകാരികത എന്തുകൊണ്ട് ഷീ സജി? ഇന്ന് 11 ദിവസമായി ഈ അജിയെ വേട്ടയാടിയിട്ട് ആന. ഈ 11 ദിവസമായിട്ടും ഈ ആനയെ ഒന്ന് മയക്കുവെടി വെച്ചിട്ട് മുത്തങ്ങ കാമ്പി കൊണ്ടുപോകുന്നാണ് അന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നത്. എന്നാൽ ഈ 11 ദിവസം കഴിഞ്ഞിട്ടും ആനയുടെ പുറകെ നടക്കുക, ആനേനെ പുറകെ നടന്ന് നടന്ന് കർണാടക വനത്തിലേക്ക് ഓടിച്ചു നടക്കുന്ന അവസ്ഥയാണ് ഇവിടുത്തെ ഫോറസ്റ്റുകാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നു, ഈ ആനയെ വെടിവെക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ പറ്റൂല എന്നും പറഞ്ഞുകൊണ്ട് കർണാടക സർക്കാർ ഓർഡർ ഇട്ട് കൊടുത്തത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്താലും ഈ ആനയെ മയക്കുവെടി വെച്ച് തളയ്ക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ആനയെ ഓടിച്ചോടിച്ച് കർണാടക അതിർത്തി കൊണ്ട് കർണാടകത്തിൽ കയറ്റിവിടും. ആന തിരിച്ച് വീണ്ടും വരുന്നു, കർണാടകയിൽ നിന്ന് തിരിച്ചു വരുന്നു. ഇന്ന് രാവിലെ പെരിക്കല്ലൂരിലെത്തി എന്ന് പറയുന്നു. ഈ ആനയെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ളൊരു സംവിധാനം ഈ സർക്കാരിന് ചെയ്തുകൂടെ? നിലവിൽ ഈ ആന ഇനിയും ആൾക്കാരെ, കേരളത്തിലെ ആളുകളെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇങ്ങനെ ഉപദ്രവിച്ചു കഴിയുമ്പോൾ ഈ ഇനിയും ഒരു ജീവനും കൂടെ എടുക്കണോ? ഈ ആനയെ പിന്നെ കൊന്നുകളയുന്നതിനുള്ള ഒരു തീരുമാനം സർക്കാരിന് എടുക്കാൻ കഴിയില്ലേ? ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയല്ല, ഒരു പിന്നെ അധികാരത്തിൽ ഇരിക്കുന്ന ഒരാളല്ലേ? കളക്ടർക്ക് ഓർഡർ ഇടാലോ ഈ ആനയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്? ഇനിയും പണ്ട് കാലത്ത് കാർന്നവന്മാർ പറയും, ഈ ഒരു ആന ഒരാളെ കൊന്നു കഴിഞ്ഞാൽ വീണ്ടും കുറച്ചു കാലം കഴിയുമ്പോൾ തിരിച്ച് അവിടെ വരുമെന്ന്. അതേപോലത്തെ ഒരു തിരിച്ചവിടെ വരുന്നൊരു അവസ്ഥ സംജാതാവില്ലേ? ഈ ആനേൻ്റെ കൂടാതെ തന്നെ ഈ പടമല പള്ളിയുടെ സമീപം പിന്നെ കടുവ ഓടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി രക്ഷപ്പെട്ടേ ഉള്ളൂ, കഷ്ടി രക്ഷപ്പെട്ടേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇന്ന് പണ്ട് വയനാട് ജില്ലയിൽ കടുവകൾ അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ കൊണ്ടേ വിടുന്നതായിരിക്കും എന്നൊരു സംശയം പറഞ്ഞെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല. ഇന്നത്തെ അവസ്ഥ എന്താ? ഏത് മേഖലയിൽ നോക്കിയാലും ഏത് സ്ഥലത്ത് നോക്കിയാലും കടുവയും പുലിയും ഇറങ്ങുന്ന ഒരു അവസ്ഥ വന്നേക്കുക. എല്ലാവരുടെയും മൃഗങ്ങളെ പിടിച്ച് തിന്നുന്ന ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കടുവയും പുലിയും ആനയുമായിട്ട് വയനാട്ടിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? വയനാട് ജില്ലയിൽ നിന്ന് മറ്റു ജില്ലകളിലേക്ക് കുടിയേറി പാർക്കേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത്. ഇതിന് പരിഹാരം കാണണ്ടേ? അല്ലാണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഇത് എല്ലാം മരണവും കഴിഞ്ഞ് പിന്നെ ഒരു അന്വേഷണത്തിന് വേണ്ടി വരുന്നു. അതേപോലെ തന്നെ ഈ നിങ്ങളൊരു കാര്യം ചിന്തിക്കട്ടെ, ഈ മാർച്ച് മാസം കഴിയുമ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വാൺ എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല. 30,000, 40,000, 50,000 അങ്ങനത്തെ ബില്ലുകൾ എഴുതിയെടുക്കുന്ന സിസ്റ്റമാണ്. എത്ര രൂപ ഈ ആനയെ പിടിക്കാൻ വേണ്ടിയിട്ട് നടത്തി ചെലവഴിക്കുന്നുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്? മാർച്ച് മാസത്തിൽ അന്വേഷിച്ചറിയാം ഫോറസ്റ്റുകാർക്ക് ഈ ആനയും കടുവയും പുലിയും കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് അത് ഇറങ്ങുന്നത്? ഒരു തീറ്റ പോലും കാട്ടിലില്ല. ഉള്ള തേക്ക് മരത്തിന് ചപ്പില്ല, തേക്ക് തോട്ടാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ മാവും തൈകൾ പ്രാവും തൈകളൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസയ്ക്ക് കൊടുക്കുന്നൊരു സിസ്റ്റമുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഈ മാവും തൈകളും പ്രാവും തൈകളൊക്കെ എന്തുകൊണ്ട് ഫോറസ്റ്റിൽ വെച്ച് പിടിപ്പിച്ചുകൂടാ? ഇതൊന്നും വേണ്ട, ജസ്റ്റ് കരിമ്പ് കൃഷി. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കുറേ അനാഥമായി കിടക്കുന്ന ചതുപ്പ് നിലങ്ങളിൽ കരിമ്പ് കൃഷി നടത്തട്ടെന്നേ. അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് പച്ചക്കറികൾ എന്തോരം വേസ്റ്റ് ഒഴിവാക്കി കളയുന്നുണ്ട്, ഇത് കൊണ്ടൊന്ന് ഫോറസ്റ്റിൽ കൂടെ ഈ മഴക്കാലത്ത് കൊണ്ട് ഇടട്ടെ, എന്തോരം പച്ചക്കറികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കരിമ്പ് കൃഷിയും കൂടെ നടത്തിക്കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾക്കുള്ള പിന്നെ ഭക്ഷിക്കാനുള്ള സാധനങ്ങളാവുന്നുണ്ട്. അല്ലാണ്ട് ഈ കടുവകളും പുലികളും ആനകളും ഇറങ്ങി ജനങ്ങളുടെ വിളവ് നശിപ്പിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് എങ്ങോട്ടാണ് ജീവിക്കാൻ കഴിയുക? വയനാട്ടുകാർ ആനത്താരെയും മറ്റും പദ്ധതിയായിട്ട് കൊണ്ടുവന്നുകൊണ്ട് വിദേശ പണം പിന്നെ ഇവിടെ നിന്നും പിന്നെ ഏറ്റെടുക്കുന്ന ഒരു പ്രവണതയുള്ള അതിനൊരു എൻ ജി ഒകൾ പ്രവർത്തിക്കുന്നുണ്ട്, ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വയനാട് ജില്ലയിലുള്ള മുഴുവൻ ജനങ്ങളെ ആട്ടി ഓടിക്കാനുള്ള സംവിധാനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നീലഗിരിയിലെ നമ്മൾ അങ്ങനെ കേട്ടിരുന്നു, അവിടെ ഈ പ്രധാന ഹ്യൂമൻ സെറ്റിൽമെൻറ്റുകളായ ഗൂഢലൂര്, പന്തല്ലൂര്, ചേരമ്പാടി, ദേവർശാല തുടങ്ങിയിടങ്ങളിൽ നിന്ന് അവിടെ മലയാളികളായിട്ടുള്ള കർഷകർക്കോട് വലിയ നിലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അവിടെ രാത്രികാലങ്ങളിൽ വിളക്ക് തെളിക്കാൻ പാടില്ല, കന്നുകാലി വളർത്താൻ പാടില്ല. അവർ അതിനുശേഷം വയനാട്ടിലേക്ക് തിരിച്ച് സെറ്റിൽ ചെയ്യാൻ വന്നു ബത്തേരി മേൽപ്പാടി ഭാഗത്തേക്ക് എന്നുള്ളതാണ്.
ആ നിലയിലുള്ള തന്ത്രം ഇപ്പോൾ വയനാട്ടിൽ പ്രയോഗിക്കുന്നു? അതായത് ഈ വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ നിലയിലുള്ള തന്ത്രം വനം വകുപ്പ് പരീക്ഷിക്കുന്നുണ്ട് എന്നാണോ താങ്കളുടെ ആരോപണം? തീർച്ചയായും, ഒരു സംശയം വേണ്ട. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വിദേശ പണം കിട്ടി ഇവിടുത്തെ കാട്ടിലുള്ള മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഇവിടെ കിട്ടുന്നുണ്ട്. അത് എൻ ജി ഒ മുഖേനയാണ് കിട്ടുന്നത്. ഈ കിട്ടുന്ന പൈസകൾ ഇവിടെ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗൂഢ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച് വയനാട് ജില്ലയിൽ ആൾക്കാരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് വന്നേക്കുന്നത്. ഇത് ഇന്ന് അജീഷിന് സംഭവിച്ചാൽ നാളെ കഴിഞ്ഞ ദിവസം അജീഷിന് സംഭവിച്ചു, പാക്കത്തുള്ള പോളിന് സംഭവിച്ചു. ഇനി അങ്ങോട്ട് വരുന്നോറും ഓരോരുത്തരും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങൾ ആലോചിച്ചോണം, ഇന്ന് പെരിക്കല്ലൂരിൽ വന്ന ആന നേരം വെളുക്കുമ്പോഴത്തേക്കും പള്ളിയിൽ പോകുന്ന ആരെങ്കിലും ഒരാൾ ഈ അപകടത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെയും എന്ത് ചെയ്യുന്നു? ഒരു ഉന്നതതല സംഘം വരുന്നു, പരിശോധനയ്ക്ക് വരുന്നു, അന്വേഷണത്തിന് വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MLA മാരുടെ ഒക്കെ ഒരു മീറ്റിംഗ് വിളിച്ചായിരുന്നല്ലോ. ആ മീറ്റിങ്ങിൽ വെച്ചൊരു വ്യക്തമായൊരു തീരുമാനം ഉണ്ടാക്കി ഇവിടെ ഇന്നൊരു സംഘത്തെ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ വെച്ച് അത് നടപ്പിലാക്കിയാൽ പോരായിരുന്നോ? പിന്നെ ഇങ്ങനെ ഒരു സംഘത്തെ വിട്ട് ഇവിടെ ഒരു പരിശോധനയ്ക്ക് വന്നിട്ട് എന്ത് കാര്യം? അന്ന് പറഞ്ഞ എഗ്രിമെൻറ്റുകളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പോരെ? എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജീവിക്കാൻ വയനാട് ജില്ലയിലെ ജനങ്ങളെ അനുവദിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. With MV Nikesh Kumar.